അങ്ങനെ തന്റെ ക്രഷ് അല്ലെങ്കിൽ തന്റെ കളിക്കൂട്ടുകാരിയായ ജീഹിയെ പാർക്ക് പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവൾ വീട്ടിൽ വന്ന് സംസാരിക്കാനായി പറയുന്നു. തുടർന്ന് പോകാനായി റെഡിയാകുന്ന പാർക്കിനെ അച്ഛൻ കുറച്ച് ജോലിയുടെ ആവശ്യങ്ങൾക്കായി പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും അതൊക്കെ കഴിയുമ്പോൾ അച്ഛൻ തന്നെ ബൊക്കെയൊക്കെ കൊടുത്ത് ജിഹിയെ സർപ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞുവിടാണ്. അങ്ങനെ ജിഹിയുടെ വീടിന്റെ അവിടെ അവളെ കാണാനായി അവൻ എത്തുമ്പോൾ അവിടെ അവന് അവളോടൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന ജിഹിയാണ് അവൻ കാണുന്നത്. എന്താണതെന്ന് പോലും അവന് മനസ്സിലാക്കാൻ സാധിക്കും മുന്നേ സൈനികർ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവൾ പോകും മുന്നേ അവനൊരു കിസ് കൊടുത്ത ശേഷം എന്നെ മറക്കരുതെന്ന് പറഞ്ഞാണ് പോകുന്നത്. ജിഹിയെ രക്ഷിക്കാൻ കഴിയാതെ പാർക്ക് അവിടെ ബോധം കെട്ടും വീഴുന്നു. അങ്ങനെ പിന്നീട് പാർക്കിന് ബോധം വരുമ്പോ അവൻ വീട്ടിൽ അച്ഛന്റെ അടുത്താണുള്ളത്. അവൻ ജിഹിക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ ചോദിക്കുമ്പോ ജിഹിയുടെ അച്ഛൻ ഒരു പൊളിറ്റിക്കൽ ക്രൈം ചെയ്തെന്നും അതിന്റെ ഭാഗമായി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഗവൺമെന്റ് ശിക്ഷിച്ചു എന്നും പറയുന്നു. ഇത് കേട്ട് വളരെ പാനിക്കാകുന്ന പാർക്ക് ജിഹിയെ രക്ഷിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോ നീ അത് ചെയ്യരുത്, അത് നിന്നെ തന്നെ അപകടത്തിലാക്കുമെന്ന് അച്ഛൻ അവൻ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കാതെ പുറത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോ അവിടെ അവനെ കാത്ത് സൈനികർ നിൽപ്പുണ്ടായിരുന്നു. അവർ പാർക്കിനെ ബലമായി കൂട്ടിക്കൊണ്ടു പോകുന്നു. കൂട്ടിക്കൊണ്ടു പോകുന്നത് പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസിലേക്കാണ്. പ്രസിഡന്റിന്റെ ആരോഗ്യനിലയെ മോണിറ്റർ ചെയ്ത് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും വരാതെ സംരക്ഷിക്കാനായി കുറച്ച് ഡോക്ടേഴ്സിനെ അവിടേക്ക് കൊണ്ടുപോകുന്നു. ആ കൂട്ടത്തിലാണ് പാർക്കിനെയും കൊണ്ടുപോകുന്നത്. പാർക്ക് പക്ഷേ എനിക്ക് വരണ്ട, എന്നെ വിടുവിടെന്ന് പറഞ്ഞ് ആവുന്നത് ബഹളം വെക്കുന്നുണ്ടെങ്കിലും സൈനികർ വിടുന്നില്ല. കൂടാതെ അവിടെ പാർക്കിനെ പോലെ തന്നെ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ ബഹളം വെച്ച് പോകാൻ ശ്രമിക്കുന്ന ഒരു ഡോക്ടറിനെ സൈനിക കമാൻഡർ വെടിവെച്ച് കൊല്ലുന്നത് കണ്ട് പാർക്ക് സൈലന്റ് ആവുന്നു. ഈ സമയത്ത് ആ സൈനിക കമാൻഡർ പാർക്കിനെ കണ്ട് തിരിച്ചറിയാണ്. നീപ്പോ അങ്ങ് വളർന്ന് നിന്റെ അച്ഛനെ പോലെ ഒരു ഡോക്ടറായല്ലേ എന്ന് പറയുന്ന ഈ സൈനിക കമാൻഡറിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാർക്കിന്റെയും അച്ഛന്റെയും ജീവൻ അന്ന് വെടിവെച്ച് കൊല്ലാതെ സംരക്ഷിച്ച അതേ സൈനിക കമാൻഡർ തന്നെ. ഇയാൾ ജെങ്സിയോക്കിന്റെ വാക്ക് കേട്ട് പാർക്കിനെയും അച്ഛനെയും കൊന്നില്ല എന്ന് കരുതി ഇയാൾ വളരെ നല്ലവനാണ് എന്ന അർത്ഥമില്ല. ഇയാളും ആളൊരു പെശക് തരികിടെ തന്നെയാണ്. ഇയാളുടെ തന്നെ എന്തോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അന്ന് അവരെ കൊല്ലാതെ നിർത്തിയത് എന്ന് മാത്രം. ഈ ഒരു സൈനിക കമാൻഡറിനെ നമുക്ക് ഏജന്റ് ച എന്ന് വിളിക്കാം. ഏജന്റ് ച പാർക്കിനെ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡോക്ടർ സ്റ്റുഡൻസിനെ അവിടെയുള്ള മെഡിക്കൽ റിസർച്ച് ഫെസിലിറ്റി മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ജയിലിലെ തടവുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഡോക്ടേഴ്സിന് അവരുടെ ശരീരം ഒരു പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ച് അതിൽ മെഡിക്കൽ റിസർച്ചുകൾ നടത്താം. പ്രസിഡന്റിന് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നാൽ ട്രീറ്റ് ചെയ്യാനായി പെർഫെക്റ്റ് ആയ ഡോക്ടേഴ്സിനായി ഇവരെ മാറ്റിയെടുക്കുക എന്നതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം. അതിനായി തന്നെ ഈ തടവു പുള്ളികളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ അവരെ വെറുതെ പരീക്ഷണത്തിന് ഉപയോഗിച്ച് അവരുടെ ഹൃദയം ഒരു കുഴപ്പമില്ലെങ്കിലും സർജറിയൊക്കെ ചെയ്ത് എടുത്ത് അങ്ങനെ പരിശോധിച്ച് ഒരുപാട് തടവുകാരെ കൊന്നുകൊന്ന് ഇവിടെ മെഡിക്കൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും പാർക്കിന് തീരെ താല്പര്യമില്ലെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പാർക്കൊന്നും മിണ്ടാതെ അവിടെ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമാകുന്നു. അങ്ങനെ 5 വർഷങ്ങൾ കടന്നു പോകുമ്പോഴേക്കും പാർക്ക് ഇപ്പോ വളരെ സമർത്ഥനായ ഒരു സർജനായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലയളവിൽ പാർക്ക് മുടങ്ങാതെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ തടവു പുള്ളികളെ റിസർച്ചിന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ജയിൽ ഏരിയയിലേക്ക് പാർക്ക് കടന്നു ചെല്ലാറുണ്ട്. അവിടെ എവിടെയെങ്കിലും തന്റെ ജേഹിയുണ്ടോ? കാരണം അവളെ പണിഷ് ചെയ്തിരിക്കുകയാണ് എന്നല്ലേ അറിഞ്ഞത്. അപ്പോൾ അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. അനധികൃതമായി ഇങ്ങനെ ജയിൽ പരിസരങ്ങളിൽ വരുന്നതിന് അവന് നല്ല വഴക്ക് കിട്ടാറുണ്ടെങ്കിലും അവൻ അത് ചെയ്യാറുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കുന്ന അവിടെ തന്നെ ട്രെയിനിങ് നൽകാനായി വന്നിരിക്കുന്ന പാർക്കിന്റെ അച്ഛനായ ഡോക്ടർ ചൂൾ അവനോട് നീ എന്തിനിങ്ങനെ നിന്റെ ജീവൻ പോലും പണയം വെച്ച് ഓർഡറുകൾ തെറ്റിച്ച് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ കാര്യത്തിൽ തീരെ കൺസേൺ ഇല്ല, എനിക്ക് ജയ്ഹിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അവളെ കാണാനായിട്ടാണ് ഞാനിങ്ങനെ ഓരോ ജയിലും കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അച്ഛനോട് അവൻ തുറന്നു പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മളെ കാണുന്നത് ഏജന്റ് ച ഇവിടെ നടക്കുന്ന മെഡിക്കൽ റിസർച്ച് കാര്യങ്ങളൊക്കെ വിലയിരുത്താനായി ഒരു ഗ്രൂപ്പ് ഡോക്ടേഴ്സിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നു. ആ ഒരു ഡോക്ടേഴ്സ് അവിടെ നിൽക്കുന്ന സമയം പാർക്കാണ് സർജറിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ കറണ്ട് പോകുമ്പോൾ പാർക്ക് അത് കാര്യമാക്കാതെ സർജറി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നു. ഇത് അവിടെയുള്ള ഡോക്ടേഴ്സിനെ വളരെയധികം അമ്പരപ്പിക്കുന്നു. ഇത്ര ടാലന്റഡ് ആയതുകൊണ്ടാണ് കറണ്ട് ഇല്ലെങ്കിലും ഈ ഒരു സർജറി ചെയ്ത് അത് സക്സസ് ആക്കാൻ കഴിയുന്നത്. എത്രത്തോളം സർജറികൾ ചെയ്ത് പഠിച്ച ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണത് എന്ന കാര്യത്തിൽ അവർ ഡോക്ടർ പാർക്കിനെ ഇപ്പോ പ്രശംസിക്കുന്നുണ്ട്. ഏജന്റ് ചായ ആകട്ടെ പാർക്കിനെ വലിയ കാര്യമായൊന്നും കാണുന്നില്ല. കാരണം എന്തയാൾ പറഞ്ഞാലും പാർക്ക് ഒരു വിലയും കൊടുക്കാതെ തറുതല പറഞ്ഞ് ഏത് സമയം പെർമിഷൻ ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്നും ചെയ്ത് നടക്കുന്നത് കൊണ്ട് പാർക്കിനെ ഏജന്റ് ചായക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്
അയാൾ പാർക്കിനോട് ഒരു സർജറിയുടെ കാര്യം പറയുന്നത്, ഒരു രോഗിക്ക് അയാളുടെ മകളുടെ ഓർഗൻ എടുത്തു വെക്കണം, ആ രോഗിയുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ എന്ന് ഏജന്റ് ചാ പറയുമ്പോൾ, അങ്ങനെ ഈ ഒരു കാര്യം ഞാനിപ്പോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു വെക്കാൻ പറയുന്ന ആ ഒരു ഓർഗൻ മാറ്റുന്നതിലൂടെ ആ പെൺകുട്ടിക്ക് ജീവൻ ഇല്ലാതാകും, അങ്ങനെ ഒരാളെ കൊന്ന് മറ്റൊരാളെ രക്ഷിക്കാനേ എനിക്ക് കഴിയില്ല എന്നെല്ലാം പറയുമ്പോൾ, ഇത് നീ ചെയ്തേ പറ്റൂ, ഇതിലൂടെ നല്ല കാശ് കിട്ടുന്ന കാര്യമാണെന്നെല്ലാം ഏജന്റ് ചാ പറയുമ്പോൾ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പാർക്ക് തീർത്തു പറയുമ്പോൾ ഏജന്റ് ചാ പാർക്കിനെ കൈയേറ്റം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പൊ പറഞ്ഞ മകളെയും അച്ഛനെയും പാർക്ക് കാണുന്നത്. പാർക്ക് ആ പെൺകുട്ടിയെ കണ്ട് ആകെ ഷോക്കാവുന്നു, കാരണം അവളുടെ കയ്യിൽ, നമ്മുടെ ജെയ്ഹിയുടെ കയ്യിൽ പാർക്ക് കെട്ടിക്കൊടുത്ത അതേ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ഇത് കാണുന്ന പാർക്കിന് അത് തന്റെ ജെയ്ഹിയാണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അവളുടെ ഈ കണ്ടീഷൻ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പണിഷ്മെന്റായി അവളെ അടിച്ചുപദ്രവിച്ച് ഇഞ്ച പരുവമാക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോൾ തീരെ വയ്യ. അവളുടെ ശരീരത്തിൽ നിന്ന് ഓർഗൻസ് എടുത്ത് അവളുടെ അച്ഛന്റെ ശരീരത്തിലേക്ക് മാറ്റാനാണ് ഏജന്റ് ചാ പറയുന്നത്. പക്ഷെ ജെയ്ഹിയുടെ കിഡ്നി എല്ലാം ഫെയിലിയർ ആയിരിക്കുകയാണ്, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ജെയ്ഹി മരിക്കും. ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ജെയ്ഹിയുടെ അടുത്ത് പാർക്ക് ഇരിക്കുന്നത് കാണുന്ന ജെയ്ഹിയുടെ അച്ഛൻ എന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമോ എന്ന് പാർക്കിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് പാർക്ക് അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞാൽ തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് ജെയ്ഹിക്ക് അവളുടെ അച്ഛന്റെ കിഡ്നി എടുത്തു വെക്കണം, എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ, അദ്ദേഹത്തിനും അത് സമ്മതമാണെന്ന് കാര്യങ്ങൾ അറിയിക്കുന്നു. പക്ഷേ നേരെ തിരിച്ച് ഓപ്പറേഷൻ ചെയ്യാനായിട്ടാണല്ലോ ഏജന്റ് ചാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അയാൾ ഇത് നേരിട്ട് ചോദിച്ചാൽ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് ഡോക്ടർ ചൂൾ വന്നിരിക്കുന്ന യൂറോപ്യൻ ഡോക്ടേഴ്സിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് കാണണം, അത് ഒരു ഫീമെയിൽ ബോഡിയിലേക്ക് ചെയ്യുന്നത് കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ, അങ്ങനെ ചെയ്യാനായി ഏജന്റ് ചായും മറുപടി പറയുന്നു. ഹൂൻ ജെയ്ഹിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നു, അങ്ങനെ ജെയ്ഹിയുടെ സ്വന്തം അച്ഛന്റെ കിഡ്നി അവൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു വെക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ജെയ്ഹിയുടെ അച്ഛൻ മരിക്കുന്നുണ്ടെങ്കിലും ജെയ്ഹിയെ ഇതിലൂടെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമായിരുന്നു അദ്ദേഹത്തിനും. ഈ യൂറോപ്യൻ ഡോക്ടേഴ്സ് ഈ റിസർച്ച് ഫെസിലിറ്റിക്ക് ഫണ്ട് കൊടുക്കും എന്ന കാര്യം കൊണ്ട് അവർ ഇത് പറയുന്നു, അവരിത് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ഏജന്റ് ചാ ഈ ഒരു സർജറിക്ക് സമ്മതിച്ചത് തന്നെ. അല്ലാതെ പാർക്കും അച്ഛനും കൂടി ചേർന്ന് ഇതുപോലെ ഒരു കാര്യം ചെയ്തു എന്നറിഞ്ഞാൽ തീർച്ചയായും ഇവരുടെ കഥ കഴിക്കും. ഇതേസമയം ഓപ്പറേഷൻ കഴിഞ്ഞ് മയക്കത്തിൽ തന്നെയുള്ള ജെയ്ഹിയുടെ അടുത്ത് ചെന്ന് പാർക്ക്, നിന്നെ ഞാൻ എങ്ങനെയും സംരക്ഷിക്കും, ഇനി വീണ്ടും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം പാർക്ക് അവന്റെ റൂമിലേക്ക് പോകുന്ന സമയം അവിടെ കറണ്ട് ഇല്ലായിരുന്നു. റൂമിൽ തന്റെ അച്ഛൻ കാത്തിരിക്കുന്നത് കണ്ട് പാർക്കിന് ആകെ പേടിയാവുന്നു, കാരണം ഇതുപോലെ ഇവർക്ക് ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇവിടെ അവസരമില്ല. അച്ഛൻ പെട്ടെന്ന് തന്നെ പുറത്തു പോകും, ആരെങ്കിലും കണ്ടാ പ്രശ്നമാവില്ലെന്ന് പാർക്ക് പറയുന്ന ടീം, നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം, ഇവിടുത്തെ ഈ ഡോക്ടേഴ്സ് പോകുന്ന കൂട്ടത്തിൽ നീയും പോകണം, എങ്കിലേ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ, അതിനുശേഷം ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് കിട്ടില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ, ഞാൻ അച്ഛനെയും ജെയ്ഹിയും ഇട്ട് പോവില്ല എന്നാണ് പാർക്കിന്റെ മറുപടി. നീ എന്റെ കാര്യം ആലോചിക്കേണ്ട, പക്ഷെ ജെയ്ഹിയും കൊണ്ട് വേണം നീ പോകാനെന്ന് അച്ഛൻ അവനോട് പറയുന്നു. പക്ഷെ അപ്പോഴും അച്ഛനില്ലാതെ ഞാൻ പോവില്ല എന്ന് തന്നെ പറയുമ്പോൾ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി, അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ് അച്ഛൻ പതിയെ പുറത്തേക്ക് നടക്കുന്നു. ഇവിടെ നിന്ന് ഈ ഒരു സൈനികർ അറിയാതെ പുറത്തേക്ക് കടക്കാനുള്ള ഒരു പാസേജ് ഉണ്ട്. ആ പാസേജ് വഴി പോയി കഴിഞ്ഞാൽ പിന്നെ പാർക്കിന്റെ റൂമിലേക്ക് ഡോക്ടർ ചൂള് വന്ന് സംസാരിച്ചു എന്നത് ആരും കണ്ടുപിടിക്കില്ല. ആ വഴി അച്ഛനെ പറഞ്ഞുവിടാനായി പാർക്ക് നോക്കുമ്പോൾ അച്ഛനാകട്ടെ മനഃപൂർവ്വം തന്നെ സൈനികരുടെ മുന്നിലേക്ക് പോവാണ്. ഞാനില്ലാതെ അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവില്ല എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുന്ന അച്ഛൻ തന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് പാർക്ക് രക്ഷപ്പെടാനായി അവന്റെ മുന്നിൽ വെച്ച് മനഃപൂർവ്വം തന്നെ സൈനികരുടെ കണ്ണിൽപ്പെട്ട് അവരുടെ വെടിയേറ്റ് മരിക്കുന്നു. പാർക്കാകട്ടെ അച്ഛൻ ഈ ഒരു കടുകൈ ചെയ്തത് തനിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അവിടെ ആകെപ്പാടെ തകർന്നു നിൽക്കാണ്. അവന്റെ മുന്നിൽ വെച്ചാണ് അവന്റെ അച്ഛൻ വെടിയേറ്റ് മരിക്കുന്നത്. തന്റെ അച്ഛനെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് പാർക്ക് ഓടിപ്പോകുന്നുണ്ടെങ്കിലും സൈനികർ അവനെ പിടിച്ചുവെക്കുന്നു. ആ സൈനികരെ അടിച്ചിട്ട് അച്ഛന്റെ അടുത്തേക്ക് പാർക്ക് ഓടി ചെല്ലാണ്. അച്ഛനെ ട്രീറ്റ്മെന്റ് നൽകാനായി അവൻ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒരു സൈനികൻ പോലും അതിന് തയ്യാറാവുന്നില്ല. ഈ സമയം പാർക്കിന്റെ കയ്യിൽ കിടന്ന് രക്തം വാർന്ന് മരിക്കാറായിരിക്കുന്ന ഡോക്ടർ ചൂട് അവനോട്, എനിക്ക് ഒരേ ഒരു വാക്ക് നീ തരണം, ഇന്നു മുതൽ നീ ഒരു ഡോക്ടറാണെന്ന കാര്യം ഒരിക്കലും മറന്ന് പ്രവർത്തിക്കരുത് എന്നൊരു കാര്യം പറഞ്ഞാണ് ആ അച്ഛൻ മരിക്കുന്നത്. പാർക്കിന് അച്ഛന്റെ മരണം താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നെങ്കിലും അവൻ അത് ഉള്ളിൽ സഹിച്ചു പിടിക്കുന്നു, കാരണം അവനിപ്പോ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇവിടേക്ക് ഇവരുടെ മെഡിക്കൽ റിസർച്ച് ഫെസിലിറ്റികളൊക്കെ വിലയിരുത്താനായി വന്ന യൂറോപ്യൻ ഡോക്ടേഴ്സിന്റെ കൂടെ അടുത്ത ദിവസം പാർക്കിന് അവരുടെ നാട്ടിലേക്ക് പോകേണ്ട ഒരു ചെറിയ ട്രിപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഇവരുടെ മെഡിക്കൽ റിസർച്ച് ഫെസിലിറ്റിയെ പറ്റിയും, കൂടാതെ ഇവിടെ ഇവർ ആ ഒരു ഡോക്ടേഴ്സിന്റെ മുന്നിൽ ട്രീറ്റ് ചെയ്ത് ഓപ്പറേഷനൊക്കെ ചെയ്ത ആ ഒരു പേഷ്യൻസിനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെയൊക്കെ ചെക്കപ്പ് നടത്തി. തുടർന്ന് സക്സസ് ആണ് ഈ ഒരു മെഡിക്കൽ റിസർച്ച് ഫെസിലിറ്റി നന്നായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ആ ഡോക്ടേഴ്സിനെ ബോധിപ്പിച്ചാൽ ഇവർക്ക് അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്, ഇവർക്ക് ഫണ്ട് ലഭിക്കും. അതുകൊണ്ട് ആ യൂറോപ്യൻ ഡോക്ടേഴ്സിന്റെ കൂടെ പാർക്കിനെയും പാർക്ക് ഓപ്പറേഷൻ ചെയ്ത ജെയ്ഹിയും ഒക്കെ ഏജന്റ് ചാ പറഞ്ഞുവിടുന്നു. പക്ഷെ അപ്പോഴും പാർക്കിനി രക്ഷപ്പെട്ട് പോകുമോ, പാർക്ക് ആ ഒരു പെൺകുട്ടിയിൽ എന്തോ ഒരു താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ എന്ന ഡൗട്ടൊക്കെ തോന്നുന്ന ഏജന്റ് ചാ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ യൂറോപ്പിൽ എത്തിക്കഴിയുമ്പോൾ ആ സമയത്താണ് ഓപ്പറേഷന് ശേഷം ജെയ്ഹിക്ക് ബോധം വരുന്നത്. അവൾ മുന്നിൽ പാർക്കിനെ കണ്ടെങ്കിലും അച്ഛനെയാണ് തിരക്കുന്നത്. ആ ടീം അച്ഛനെ പറ്റിയൊന്നും
പറയാതെ പാർക്ക് അവളോട്, നീ ഇപ്പൊ എന്നെ വിശ്വസിക്ക്, ഞാൻ നിന്നെ സേഫ് ആക്കുമെന്ന് അവളോട് പറയുമ്പോ എനിക്ക് നിന്നെ എന്നും വിശ്വാസമാണെന്ന് അവൾ മറുപടിയും പറയുന്നു. അവൻ ഉടനെ തന്നെ അവിടെ ഇപ്പോൾ ആരോഗ്യാവസ്ഥ നോർമൽ ആയിട്ടുള്ള ജേഹിക്ക് പെട്ടെന്ന് വയ്യാഴിക വരുന്നതുപോലെ ഒരു മെഡിസിൻ കൊടുക്കുന്നു. അതിനുശേഷം ജേഹിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ ചെയ്യുകയാണ് ഈ ടീം. ഇത് കണ്ടുകൊണ്ട് ഇവിടുത്തെ ഒരു യൂറോപ്യൻ ഡോക്ടറും ഒപ്പം ഏജന്റ് ചായും ഒക്കെ എത്തുന്നു. ഈ യൂറോപ്യൻ ഡോക്ടർ പാർക്കിന്റെയും പാർക്കിന്റെ അച്ഛന്റെയും ഒക്കെ നല്ല പരിചയക്കാരനാണ്, ഇവരുടെ സഹായമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഷ്യന്റ് മരിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഓപ്പറേഷൻ ഒന്നും സക്സസ് അല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുമ്പോൾ ഏജന്റ് ചായ ഡൈവേർട്ട് ചെയ്യാനായി പാർക്കിന് സാധിക്കുന്നു. പക്ഷേ അയാളുടെ ബോഡി ഗാർഡ്സ് ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. മരുന്ന് കൊടുത്ത് ജേഹിയുടെ ആരോഗ്യാവസ്ഥ മോശമാക്കിയിരിക്കുകയല്ലേ, കറക്റ്റ് സമയത്ത് അതിനുള്ള പ്രതിവിധി ചെയ്തില്ലെങ്കിൽ അവൾ ഒരുപക്ഷെ മരണപ്പെടും. അതുകൊണ്ട് ഈ ബോഡി ഗാർഡ്സിനെ അവിടെ അടിച്ചിട്ട് ജേഹിയെ ട്രീറ്റ് ചെയ്യാനായി പാർക്ക് ശ്രമിക്കുന്നു. അങ്ങനെ ഒരുവിധം ആ ബോഡി ഗാർഡ്സിൽ നിന്ന് ജേഹിയെ മാറ്റിക്കൊണ്ടു പോകാനായി പാർക്കിന് സാധിക്കുന്നു. അവൻ അവൾക്ക് CPR ഒക്കെ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടീം ഈ കാര്യം ഏജന്റ് ചായ അറിയുന്നു. അയാൾ വേഗം തന്നെ പാർക്കും ജേഹിയും രക്ഷപ്പെടുന്നതിന് മുന്നേ അവരെ കണ്ടുപിടിക്കാനായി ഉത്തരവ് കൊടുക്കുന്നു. അപ്പോഴേക്കും ഭാഗ്യവശാൽ പാർക്കിന്റെ ശ്രമം സക്സസ് ആവുന്നു. ജേഹിക്ക് ബോധം വരുന്നു. അവൾ ആ ഒരു ഡേഞ്ചർ അവസ്ഥ തരണം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവളെയും കൂട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി അവൻ പുറത്തേക്ക് പോയി ഒരു ടാക്സിയിൽ കയറുന്നു. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മുന്നേ ഏജന്റ് ചായയും ആളുകളും അങ്ങോട്ടേക്ക് എത്തുകയും ആ കാറിന് നേരെ വേടി വെച്ചത് ആക്സിഡന്റിൽ പെടുത്തുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ ആ ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു മോട്ടോർ ബൈക്കിൽ ജേഹിയെ പുറകിലിരുത്തി അവളുടെ ശരീരം തന്റെ ശരീരത്തോട് കെട്ടിവെച്ച് പാർക്ക് വണ്ടി ഓടിക്കാണ്. കാരണം വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇവർ നേരെ പോകുന്നത് യൂറോപ്പിലുള്ള കൊറിയൻ എംബസിയിലേക്കാണ്. കാരണം അവിടുത്തെ സൗത്ത് കൊറിയൻ എംബസിയിൽ ഓൾറെഡി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അറിയുന്ന ഏജന്റ് ചാ പാർക്കിനെ പിന്തുടരാനായി തന്നെ തന്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. കണ്ടാൽ കൊന്നുകളഞ്ഞേക്കാനാണ് ഉത്തരവ്. അപ്പോഴേക്കും കൊറിയൻ എംബസിയുടെ അവിടെ പാർക്ക് ജേഹിയുമായി എത്തുന്നു. ഇതേ ടീം ഇവിടെ തന്നെയാണ് ജെങ്സിയോക്കുമുള്ളത്. ജെങ്സിയോക്ക് മുന്നത്തെ ആ ഒരു യുദ്ധം നിർത്തി എന്ന ഒരു ഹീറോ പരിവേഷം കിട്ടിയതിന് ശേഷം വലിയ ആളായി മാറിയിട്ടുണ്ടായിരുന്നു. അയാളിപ്പോൾ കൊറിയൻ പ്രസിഡന്റ് സ്ഥാനത്തിന് വരെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അയാളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന കൊറിയക്കാരുടെയും കൂടി വോട്ട് മേടിച്ചെടുക്കാനുള്ള പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്ന ജെങ്സിയോക്കിനോട് ബോഡിഗാർഡ് ഇവിടെ പാർക്ക് വന്നിട്ടുണ്ടെന്ന കാര്യങ്ങൾ അറിയിക്കുന്നു. ഈ ബോഡി ഗാർഡിനും പാർക്കിനും നന്നായി അറിയാലോ. കൂടാതെ പാർക്ക് മരിച്ചിട്ടില്ല എന്നപ്പോഴാണ് ജെങ്സിയൊക്കെ മനസ്സിലാക്കുന്നത്. പാർക്കും അച്ഛനും ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെങ്കിലും താനല്ല അന്ന് ആ യുദ്ധം തടഞ്ഞത്, ഇവർ ചെയ്തതിന്റെ പേരും പ്രശസ്തിയും താൻ ഏറ്റുവാങ്ങി എന്നേ ഉള്ളൂ എന്നൊക്കെ പുറം ലോകം അറിയും. അങ്ങനെ അതിലൂടെ തനിക്ക് കൈവന്ന സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടമാകും എന്നറിയാവുന്ന ജെങ്സിയോ തന്റെ ബോഡി ഗാർഡിനോട് പാർക്കിനെ കൊന്നുകളയാനായി ഉത്തരവ് കൊടുക്കുന്നു. നോക്കണേ ഏതൊക്കെ വഴി കൂടിയാണ് പാർക്കിന് പണി വരുന്നതെന്ന്. അങ്ങനെ ഇവിടെ സഹായിക്കാതെ കൊറിയൻ എംബസിയിൽ നിന്ന് അവരെ പുറത്താക്കുന്നു. തുടർന്ന് രക്ഷപ്പെടാനായി പാർക്കും ജേഹിയും ഓടുകയാണ്. അപ്പോഴേക്കും അവിടെ ഏജന്റ് ചായ എത്തുന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി മുന്നോട്ട് ഓടുന്ന സമയം ജേഹിക്ക് തീരെ വയ്യ. കാരണം അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് അധികം സമയം ആയിട്ടില്ലല്ലോ. അവൾ വളരെ വീക്കാവുന്നു. ഓടാൻ വയ്യാത്ത അവസ്ഥയിൽ ഒരു ബ്രിഡ്ജിന്റെ അവിടെ അവർ വന്ന് നിൽക്കുമ്പോൾ പിന്തുടർന്നെത്തുന്ന ഏജന്റ് ചാ പാർക്കിനെ വെടിവെക്കാനായി നോക്കുമ്പോൾ ആ വെടിയുണ്ട് ആ പാർക്കിനെ രക്ഷിക്കാനായി തന്റെ ശരീരത്തിലേക്ക് ജേഹി ഏറ്റുവാങ്ങാണ്. അവൾ വളരെ വീക്കായി സൈഡിലേക്ക് ചെരിഞ്ഞ് ആ പാലത്തിന് താഴേക്ക് വീടാനായി പോകുമ്പോൾ അവളെ വിടാതെ പാർക്ക് അവളെ കയ്യിൽ പിടിച്ചു വലിക്കുന്നു. ഈ സമയത്ത് ഏജന്റ് ചാ പാർക്കിനെ വെടിവെക്കാനായി വരുമ്പോഴേക്കും ഏജന്റ് ചായയും അയാളുടെ ആളുകളെയും ആരോ വെടിവെക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ശരീരത്ത് കൊണ്ടവർ മരിക്കണമെന്ന രീതിയിലല്ല, അവരെ ഇവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള വെടിവെപ്പായിരുന്നു അത്. വെടിവെച്ചത് മറ്റാരുമല്ല നമ്മുടെ ജെങ്സിയോക്കിന്റെ ബോഡി ഗാർഡാണ്. അയാൾ വായിൽ ഒരു ലോലിപോപ്പ് വെച്ചിട്ടുണ്ട്. അന്ന് കുട്ടിക്കാലത്ത് പാർക്ക് കൊടുത്ത ആ ലോലിപോപ്പിന്റെ ഓർമ്മയ്ക്കായി അയാൾ പിന്നീട് എപ്പോഴും ലോലിപോപ്പ് കയ്യിൽ കരുതാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാർക്കിനെ കൊല്ലാൻ നോക്കുന്ന ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആ സമയത്തും അയാളുടെ വായിൽ ലോലിപോപ്പ് ഉണ്ട്. എന്തായാലും ഈ ഒരു ടൈം ഏജന്റ് ചാ വിട്ടുകൊടുക്കാതെ പാർക്കിന് നേരെ വെടിവെക്കുന്നു. അവന്റെ ഷോൾഡറിൽ ഏറ്റ വെടിയിൽ നിന്ന് രക്തമൊലിച്ച് അവന്റെ കയ്യിലൂടെ അത് ജേഹിയുടെ കയ്യിലേക്കും ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ജേഹിക്ക് ഇനിയും പാർക്കിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് തോന്നുന്നു. അവൾ അവനോട് എന്നെ നീ മറക്കരുതെന്ന് മാത്രം പറഞ്ഞ് മനഃപൂർവ്വം അവന്റെ കയ്യിലെ പിടുത്തം വിട്ട് വെള്ളത്തിലേക്ക് വീഴുന്നു. ഇത് കണ്ട് പാർക്ക് കൂടെ ചാടാനായി ഒരുങ്ങുമ്പോഴേക്കും അവനെ ഇവിടേക്ക് എത്തുന്ന യൂറോപ്യൻ പോലീസ് തടയുകയാണ്. ഓ എനിക്ക് ടെൻഷനായിട്ട് വയ്യ. പക്ഷെ ഇനി എന്ത് സംഭവിച്ചോ എന്നത് ഞാൻ നാളെ പറയുന്നുള്ളൂ. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ ചേച്ചി ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിട്ടാണോ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് എന്ന് എന്നെ ആരും ചീത്ത പറയില്ലേ. എന്നാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. അപ്പൊ നാളെ അക്ഷമരായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി നമ്മുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.